ഒന്ന് ക്ലിപ്പ് ഉണ്ടാക്കണ ഒരു മുറിച്ചിട്ട് വിടും ക്ലിപ്പ്. ഇപ്പൊ ഈ ഹദീത്ത് പറഞ്ഞ അവിടെ മുറിച്ചിട്ടിട്ട് എന്തരും തിന്മ ചെയ്തോളിയുന്നതാ പറയുന്നേ എന്നാണ് പറയില്ലേ. റബീഉലവലിന്റെ വിഷയം വരുമ്പോഴേ ഒരു 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 ക്ലിപ്പ് ഇടക്കിടക്ക് വരും. എന്താ പുണ്യനിബിതങ്ങളും സഹാബികളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അവിടെ മുറിച്ചിട്ട് കണ്ടില്ലേ ചെയ്യാത്ത ചെയ്യും. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ, നിബിതങ്ങളോ സഹാബികളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വിഷയം പാടില്ല എന്നാവുന്നില്ല. ഇതാണ് ഞാൻ അവിടെ സമർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു മുണ്ടേരിക്കാരൻ ചങ്ങായിണ്ട്, വനിതാ പരിപാടി മുറിച്ചുണ്ടാക്കുക. അവൻ അവിടെ മുറിച്ചിട്ട് ഇതാ ഉസ്താദ് തന്നെ പറയുന്നു സഹാബികളും നിബിതങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്യണത് എന്ന്. ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേൾക്കാൻ പോലും അവരും തയ്യാറല്ല, കേൾപ്പിക്കാനും തയ്യാറല്ല. എന്തിനാ പിന്നെ നമ്മൾ പറയുന്നത്? എന്തിനാ അവരെടുക്കണത്? അവർക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ അവർ എടുക്കുന്നുണ്ട്. നമ്മൾ പറയും അവർക്ക് പിടിക്കാത്തത് മാത്രം വരുമ്പോൾ നന്നായിട്ട് ചവിട്ടിത്തേക്കുന്നുണ്ട്. ഒറ്റ കാര്യം, ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ കേൾക്കുക, ഇല്ലെങ്കിൽ എന്നെ തീരെ കേൾക്കണ്ട. മണ്ടല്ല, ആവശ്യത്തിന് മാത്രം കേൾക്കുക, ബാക്കി ഒഴിവാക്കുക. ആളുകൾക്ക് സത്യം കേൾക്കാൻ അവകാശമല്ലേ? റബീഉൽ അവ്വൽ വന്ന അപ്പം വിടും ഈ ഒരു ക്ലിപ്പ്. നബിയും സഹാബികളോ താബിഈങ്ങളോ ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ്. എന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് ബിദ്അത്ത് എന്ന് പറയാൻ പാടില്ല എന്നാ ഞാൻ പറയാൻ പോണത്. അവിടെ നിർത്തും, ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ്, ആ കണ്ടില്ലേ ഞങ്ങൾ പറയണതാണ് പറയണത് എന്നിട്ട് ഫിത്ന ഉണ്ടാക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല വിചാരിക്കണ നേരത്തെ തന്നെയല്ലേ കിട്ടുള്ളൂ, അങ്ങനെയാണ് നമുക്ക് ദ്വാരക്കാനേ പറ്റുള്ളൂ. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. ഇവിടെ ആ മുണ്ടേരിക്കാരൻ ചെങ്ങായി എന്ന് പറയുന്നത് പ്രിയ സ്നേഹിതൻ നിഷാദ് മുണ്ടേരിയെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. നിഷാദ് മുണ്ടേരി അദ്ദേഹമാണ് ആ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞ നിബിദിനത്തിനും അതിന് മുൻപുള്ള നിബിദിനത്തിനും ഒക്കെ ആ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളവന് ആ ക്ലിപ്പ് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാലോ. എന്നാൽ ആ എന്നാൽ എന്തിനാണ്? റസൂലിന് സഹാബത്തും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് ദീനില് ബിദ്അത്തല്ലാതെ ആവുന്നത്? അതിന്റെ പറഞ്ഞോളി, അതിന്റെ പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളു ഇവിടെ സിംസാറുൽഹഖ് ഹുദവി. ഇവിടെ എന്താണ് വിഷയം? അത് ബിദ്അത്താണ് എന്നാണ് പറയുന്നത്. എന്താണ് ബിദ്അത്ത്? മതത്തിൽ പുതുതായിട്ട് കൊണ്ടുവരുന്നതൊക്കെ ബിദ്അത്താണ്. എന്താണ് ബിദ്അത്ത്? എന്താണ് ബിദ്അത്ത്? റസൂലുള്ളാഹ് അറിയില്ല, സ്വഹാബത്തിന് അറിയില്ല, പിന്നെന്താണ് ബിദ്അത്ത് എന്ന് പറയുന്നതിന്? നിങ്ങൾ പറഞ്ഞാൽ തന്നെയല്ലേ റസൂലുള്ളാഹ് ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, എന്നാൽ അത് ബിദ്അത്താണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അത് ബിദ്അത്താണെന്ന് തന്നെ പറയും. അത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മതത്തിൽ ഒരു പുണ്യകർമ്മമായിക്കൊണ്ട് ചെയ്യുന്നുണ്ടോ അത് ബിദ്അത്താണെന്ന് പറയും, പറഞ്ഞേ തീരൂ. അദ്ദേഹം ആ പറയുന്നത് നിഷാദ് മുണ്ടേരി എടുത്തിട്ടു എന്ന് പറയുന്ന ആ വീഡിയോന്റെ ചെറിയ ഭാഗം ഒന്ന് കേൾക്കാം. ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് സംശയം ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ചോദിക്കോ, അങ്ങനെ ഇല്ല. പക്ഷേ നിബിദങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ മുത്തുനബി തങ്ങൾ അറുത്ത് വിതരണം ചെയ്തു. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ 7 നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്? ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? മനസ്സിലായല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അവർക്ക് അറിയില്ല, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ അതും കൂടി അറിയണല്ലോ. താബിഈങ്ങളും ചെയ്തിട്ടില്ലേ? കാര്യം എന്താണ്? അഹ്ലു സുന്നയുടെ പടവാൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള പഴയൊരു മുസ്ലിയാര്
അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ മവാഹിബുൽ ജലിയയിൽ എഴുതി വെച്ചിട്ടുള്ള എന്താണ്, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-നു ശേഷം വന്നതാ. ഹിജ്റ 300-ന് ശേഷം ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഇബാദത്താണ്, അത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊണ്ടു നടക്കൽ എന്താണ്? ബിദ്അത്താണ്. അത് പറയാൻ എന്തിനാണ് സിംസാറുൽ ഹഖ് ഹുദവിയെ നിങ്ങൾക്ക് ഇത്ര പോരായി? അതിനെന്തിനാണ് നിങ്ങൾ ആ മുണ്ടേരിക്കാരൻ സഹോദരനെ കുറ്റപ്പെടുത്തുന്നത്? അദ്ദേഹം മുറിച്ചുവെങ്കിൽ അതാണ് അതിന്റെ കണ്ടന്റ്. പിന്നെ പക്ഷേ എന്ന് പറയുമ്പോൾ ആ പക്ഷേക്ക് മറ്റൊരു മറുപടിയാണ്, നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല തന്നെയാണ്. പക്ഷേ അത് ബിദഅത്താണെന്ന് എങ്ങനെ പറയാം നിങ്ങളെ തൊള്ളപ്പൂട്ടിനെ? അതിന് മറ്റു മറുപടിയാണ് ഇവിടെ പറയുമ്പോ തഴവയുടെ ഗ്രന്ഥത്തില് ആ വരി മാത്രമല്ലോ ഞാൻ പാടിയത് അല്ലേ, അതിനുള്ള മറുപടി മറുപടിയാണ് കൊടുക്കണ്ടേ. അടുത്തത് വരുന്നുണ്ട്, അപ്പൊ അതിന് വേറെ മറുപടി കൊടുക്കും. ഈ മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, എന്നാൽ അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണെന്ന് പറഞ്ഞാൽ അത് ആചാരമായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുക. ഈ ഹിജ്റ 300-ന് മുമ്പ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ കാലഘട്ടം ഖൈറുൻ നാസി കർണി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ്, സഹാബത്തെ കിറാമിന്റെ കാലഘട്ടമാണ്. സുമ്മല്ലദീന എലൂനഹും, അത് താബിഈങ്ങളുടെ കാലഘട്ടമാണ്. പിന്നെ സുമ്മല്ലദീന എലൂനഹും, അത് തബഊ താബിഈങ്ങളുടെ കാലഘട്ടമാണ്. ഈ 300-ലും അതില്ല. പിന്നെ ആരെയും കൂടുന്നത്? ഷിയാക്കൾ കൂടുന്നാൽ താങ്ങണം എന്ന് നിർബന്ധമുണ്ടോ? അത് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ തെറ്റാവുമോ? അത് ബിദഅത്ത് എന്ന് പറയാതിരിക്കലല്ലേ തെറ്റ്? എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിനേക്കാൾ കൂട്ടിയ അല്ലെങ്കിൽ ഷറഇൽ ഉള്ളതിൽ ചുരുക്കിയത്. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും ഒക്കെ നടന്നിട്ടുള്ളത്? ബൈഡങ്കുറാലിൽ അസ്മിനത്തി സലാസ, ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി കർണി, സുമ്മല്ലദീന യലൂനഹും, സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശറഇയ്, ശറഇയായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-നു ശേഷം വന്നതാ. അത് കഴിഞ്ഞിട്ട് എന്താണ് പാടുന്നത്? മാലിക് മുല്ലഫര് ധീരനായൊരു രാജനാ, ഹിർബർ ഭരിച്ചവനാ വന്ദർമിഷ്ടനാ. എന്താണ് അവർ പറയുന്നത്? മാലിക് മുല്ലഫർ എന്ന് പറയുന്ന ഷിയ രാജാവാണ് ഇത് കൊണ്ടുവന്നത്, ഇത് കൊണ്ടു നടന്നിരുന്നത്. ഫ്രഞ്ചുകാരുടെ തടവറയിൽ കിടന്നുകൊണ്ട് മരിക്കുന്നത് വരെയും മാലിക് മുല്ലഫർ എന്ന് പറയുന്ന ഷിയ രാജാവ് ഇത് ഓതിയിരുന്നു, ചൊല്ലിയിരുന്നു, കൊണ്ടാടിയിരുന്നു. എങ്ങനെയായിരുന്നു കൊണ്ടാടിയിരുന്നത്? കേൾക്കണം പ്രിയമുള്ളവരെ, ഇത് താഴെ എഴുതി വെച്ചിട്ടുള്ളതാണ്. മൗലീദ് കഴിക്കുന്ന നന്നാടയ്യായിരം പൊരിക്കുന്നതോ കോഴിയും 10,000. മൗലൂദ് കഴിക്കലല്ലാതെ നടത്തലല്ല. മൗലീദ് കഴിക്കുന്ന അന്ന് ആട് 5,000 ആടിന് 5,000 ആടിനെ വെട്ടിക്കീച്ച് കറി വെക്കും. പിന്നീട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതോ 10,000 കോഴി കൊണ്ടാണ്. പൊരിക്കുന്നതോ കോഴിയും 10,000 ഇല്ലേ? ഇത് പറയുന്നതിന് എന്തിനാണ് വിഷമിക്കുന്നത്? എന്താണ് മാനക്കേട്? എന്താണ് നാണക്കേട്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയില്ല, സ്വഹാബത്തിന് അറിയില്ല, തോബയങ്ങൾക്ക് അറിയില്ല, തോബയങ്ങൾക്കറിയില്ല, അയ്മത്തിന്റെ ഉലമാക്കൾക്കറിയില്ല. പക്ഷേ അത് ബിദഅത്താന്ന് പറയാൻ പാടില്ല. നിങ്ങളാണ് പറഞ്ഞ, ഞങ്ങളാണ് കേൾക്കൂല. ഇത്രേ ഉള്ളു പ്രശ്നം. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അയ് നിങ്ങള് മുണ്ടേരിക്കാരന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമല്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയോഗമായ അദ്ദേഹത്തിന്റെ കർത്തവ്യം അദ്ദേഹത്തിന്റെ ദഅവത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാർഗത്തിലുള്ള ദഅവത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിഷാദ് മുണ്ടേരിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബിദഅത്തിന്റെയും ശിർക്കിന്റെയും വാഹകരായ ഖുറാഫത്തിന്റെ വിളനിലങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ, അവരെ അല്ലാഹു രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിദഅത്ത് പ്രതീക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാവും. അല്ല, പിന്നെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യുക, അതാ ഇസ്ലാം. അല്ലാഹ കൽപ്പിച്ചതുപോലെ ചെയ്യുക, അതാണ് ഇസ്ലാം. ഹേ സുബിയല്ലേ, ക്ഷീണമൊന്നും ഇല്ലാലോ ചോദിച്ചാൽ 4 റക്അത്ത് നിൽക്കാ സുബിയാവോ? 2 റക്അത്ത്.
വേറൊരാള് എന്റെ സുജൂദ് രണ്ട് റുക്കു എന്താ ഒന്ന് ഞാൻ റുക്കുവും രണ്ടാക്കുകയാണെന്ന് നിസ്കാരമാവോ? അള്ള പറഞ്ഞ പോലെ ചെയ്യലല്ലേ, അതല്ലേ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഏത് ഇബാദത്തും അള്ള പറഞ്ഞ പോലെ, പറഞ്ഞവനോട് പറഞ്ഞ പോലെ ചെയ്യുക. പാപങ്ങൾ അവിടെ ഒന്ന്, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുബ്ഹാൻ തൗഹീദുള്ളാഹി പറയുന്നു, നിങ്ങൾ ബിദ്അത്ത് അഹബ്ബുള്ള ഇബ്ലീസുന മാസിയ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്ന് ചാടാനാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? അന്നൽ ബിദ്അത്തുമിഹ, ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല, ആ ബിദ്അത്ത് ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്തു യുസ്താബുമിഹ, തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ ഞങ്ങളെ പശ്ചാത്തപിക്കും. അപ്പൊ ആകാശികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകരായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരമാണ്.